അപ്പൊ ഞാൻ ഒരിക്കലും ഒരു ഒരു തരം സിനിമകൾ ഒരു തരം വേഷങ്ങളില്ല ഞാൻ ഞാൻ സഞ്ചരിക്കാത്ത ഒരു നടനെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണല്ലോ അതായത് നമ്മൾ നമ്മളുടേതല്ലാത്ത കഥകൾ പറയുക നമ്മൾ അല്ലാത്ത വ്യക്തികളെ മറ്റേ ഓൺ സ്ക്രീൻ ചെയ്യുക അവരുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവർ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുക അവരെ പോലെ ദസ് ചെയ്യുക നമ്മളുടേതല്ലാത്തൊരു എൻവയ്മെന്റിൽ നമുക്ക് വേറൊരു കഥാപാത്രമായിട്ട് നിൽക്കാൻ സാധിക്കുക അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഞാനുമായി ഒരു ബന്ധമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഒരു മിഡിൽ ക്ലാസ് മാൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാനാണ് പലപ്പോഴും ഞാനൊരു മിഡിൽ ക്ലാസ് മാൻ ആണ് അപ്പോൾ അതെന്നെ പലപ്പോഴും ഒട്ടും എക്സൈറ്റ് ചെയ്യിക്കില്ല പിന്നെ സർവൈവൽ ഉണ്ടല്ലോ ഒരാറുമാസമൊക്കെ എന്നെ കണ്ടില്ലെങ്കിൽ ആളുകൾ അങ്ങോട്ട് പോകും നമ്മൾ താരമല്ലാത്തൊരവസ്ഥയിൽ അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് പലപ്പോഴും നമുക്ക് അത്ര താല്പര്യം സിനിമകൾ ചെയ്യേണ്ടി വരും എന്നിരുന്നാലും നമ്മളുടെ ആഗ്രഹം എപ്പോഴും നമ്മൾ ഇതുവരെ കാര്യം അത്തരം വലിയ ചലഞ്ചസ് വരുമ്പോഴാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത് അതായത് എനിക്ക് തോന്നണം അയ്യോ ഇതെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള തോട്ടിലാണ് ഇതെന്നെ കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആലോചിക്കുന്നു അങ്ങനെ ഞാനല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പണിയെടുക്കുമ്പോഴാണ് പലപ്പോഴും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പം അത്തരം കഥാപാത്രം അത്തരം പ്ലാറ്റ് ഇപ്പം ഞാൻ ഭയങ്കര ആക്ടറാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അത്തരം അത്തരം സിനിമകളും അത്തരം സംവിധായകരും അത്തരം വേഷങ്ങളും ലഭിക്കണമല്ലോ അപ്പോൾ ഒരിക്കലും ഞാൻ ഒരുതരം സിനിമ ചെയ്യുള്ളൂ ഒരുതരം കഥാപാത്രങ്ങൾ ചെയ്യുള്ളൂ എന്നുള്ള തരത്തിൽ ഞാൻ എന്നെ തന്നെ പരിമിതപ്പെടുത്തില്ല അപ്പം നമ്മളുടെ ലിമിറ്റേഷൻസ് അങ്ങനെ നമ്മൾ തിരിച്ചറിയാം എന്തെങ്കിലും അറിയാറുണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ പരിമിതികൾ അറിയുന്ന ഒരാൾ ഞാനായിരിക്കും അല്ലെങ്കിൽ ഞാനൊരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ക്രിറ്റിസിസം ഒരാൾ പറയുമ്പോൾ ഇപ്പോൾ മറ്റേത് നമ്മൾ എടുക്കാൻ പറ്റിയ പണിയാവും കാര്യം ഇപ്പൊ എല്ലാരും ക്രിറ്റിക്സാണ് ഓൺലൈനിൽ പ്രത്യേകിച്ച് സിനിമാ ഗ്രൂപ്പിലൊക്കെ സിനിമ കാണുന്ന ഒരാള അതിനെ കുറിച്ചൊരു അഭിപ്രായം ഒരു 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 പാരഗ്രാഫിൽ എഴുതി ഞങ്ങളുടെ പെടക്കാണ് ആ ഒരു ആ ഒരു ക്രിറ്റിസിസത്തിനെ കുറിച്ചല്ല പറയുന്നത് ആയിട്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ കെപ്പാസിറ്റി ഒരാൾ പറയുന്ന ഒരു സാധനം ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അത് നമുക്ക് എങ്ങനെ അതിജീവിക്കാം അല്ലെങ്കിൽ അതെങ്ങനെ ബെറ്റർ ആക്കാം അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ എങ്ങനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാം ഈ ആലോചനകൾ എപ്പോഴും ഉണ്ടാവും ഇപ്പം ചുരുളിയിലേക്ക് വരുമ്പം ചുരുളിയുടെ ഒരു ടോട്ടൽ പ്രോസസ്സിൽ നിന്നും ഇനി അടുത്ത സിനിമയ്ക്ക് വേണ്ടിയാണ് ചുരുളിയാണ് ഏറ്റവും ഏറ്റവും പുതിയതായിട്ട് പിന്നെ ഒരു ക്യാരക്ടർ എന്നുള്ള രീതിയിൽ കാണാൻ പോകുന്നത് ചുരുളിയിൽ നിന്നുള്ള ടേക്ക് അവ എന്താണ് ഞാൻ നമ്മൾ ഈ ഒരു തരത്തിൽ അതായത് ഞാനൊരു ആക്ടർ എന്നുള്ള തരത്തിൽ എൻ്റെ ഒരു പെർഫോമൻസിൽ ഞാൻ പ്രൗഡല്ലെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള പറയുന്ന പോലെ എനിക്ക് ഇങ്ങനൊരു ലെജൻഡറി ഫിലിം മേക്കറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറയുന്ന ഒരു അഭിമാനവും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു പത്ത് പത്തൊമ്പത് ദിവസം വർക്ക് ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നൊരു ഒരു ഒരു സന്തോഷമൊക്കെയാണ് ഇതിപ്പോൾ കേൾക്കുന്ന ആളുകൾ പല സുഹൃത്തുക്കളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതായത് ഈ ഞാൻ ചെയ്യുന്ന വർക്കുകളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രൊജക്ടുകളെ കുറിച്ചിട്ടും ഞാൻ എന്നെ കുറിച്ച് പറയാറില്ല അതിനെ കുറിച്ചിട്ട് എനിക്ക് ഭയങ്കര അഭിമാനവും അതിനെക്കുറിച്ച് ഞാൻ ഭയങ്കര പുകഴ്ത്തി പറയുന്നു എന്നുള്ളത് പക്ഷേ എൻ്റെ ഒരു ചോദ്യം പലപ്പോഴും എന്താണെന്നറിയോ അതായത് ഇപ്പോൾ ഈവൻ സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾ എൻ്റെ തലക്കെട്ട് അടിക്കാറുണ്ട് അതായത് ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്നുള്ള തരത്തില് അല്ലെങ്കിൽ ഇയാൾ ഇയാളുടെ വർക്ക് ഇയാളുടെ ഭാഗമായിട്ടുള്ള സിനിമകളെ കുറിച്ച് സംവിധായകരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ഒരിക്കലും എൻ്റെ കുട്ടി എനിക്ക് എൻ്റെ കുട്ടീനോടുള്ള വാത്സല്യം നമ്മൾ ചെയ്യുന്ന പ്രിയപ്പെട്ട സിനിമകളോടൊക്കെ ഉണ്ട് അപ്പോൾ എന്നെ വിശ്വസിച്ച് ഒരവസരം തരികയും എനിക്കൊരു തൊഴിൽ തരുകയും എൻ്റേതെന്ന് പറഞ്ഞ് എനിക്ക് ഒരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ ഒരു കലാരൂപം അല്ലെങ്കിൽ എൻ്റേതെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമയെക്കുറിച്ചും അതെന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച സംവിധായനെക്കുറിച്ചും എനിക്ക് വലുതാക്കി പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ ഈ ലോകത്ത് എന്തിനെക്കുറിച്ചിട്ട് പറയും